ഇതിനും വലിയ പ്രൂഫില്ല, ഓരോ സെക്കൻഡിലാണ് ഫോളോവേഴ്സ് കയറിക്കൊണ്ടിരിക്കുന്നത്, ഓരോ റിഫ്രഷിലും ഫോളോവേഴ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹേ ഗൈസ്, ഞാൻ ആദ്യം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റാഗ്രാം റീൽസ്, ഇൻസ്റ്റാഗ്രാം ഡോത്രിലെ ടെക് ടിപ്സ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതൽ ചെയ്യാറ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസാണ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യാനുള്ള ഒരു പുതിയ ട്രിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ട്രിക്ക് യൂസ് ചെയ്യണമെങ്കിൽ 100% ആയിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, കാരണം ഓരോ സ്റ്റെപ്പും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നുണ്ട്, അതേപോലെ തന്നെ വിത്ത് പ്രൂഫും ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നാണ് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യാൻ പോകണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യത്തെ കമൻറ്റർ ആവണം. അപ്പോൾ ആദ്യത്തെ കമൻറ്റർ ഞാൻ പിന്നെ ചെയ്തിടും. അപ്പോൾ കമൻറ്റ് പിന്നെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ട് എങ്ങനെയാണ് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ഫുള്ള് കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ പോസ്റ്റ് ചെയ്ത്, അപ്പോൾ അതിന് ശേഷം കമൻറ്റും കാണൊക്കെ വരണ കാണാൻ പറ്റും, ലൈക്കും കാണൊക്കെ വരണ കാണാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം ഞാൻ പ്രൊഫൈൽ എടുത്തിട്ട് ജസ്റ്റ് റിഫ്രഷ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സ് എടുത്തു. ഓക്കെ, കമൻറ്റ് ബോക്സിലൂടെ ഞാൻ ജസ്റ്റ് കമൻറ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് ഞാൻ ആദ്യം വരുന്ന കമൻറ്റ്, ഓക്കെ ആദ്യം വരുന്ന കമൻറ്റ് ഞാൻ എന്ത് ചെയ്യും, പിന്നെ ചെയ്തിടും. ഓക്കെ, ഇതാണ് ഏറ്റവും ആദ്യം വന്നിട്ടുള്ള കമൻറ്റ്, ഇത് ഞാൻ ജസ്റ്റ് പിന്നെ ചെയ്തിടും. പിന്നെ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് വേറെ അക്കൗണ്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് എടുക്കാൻ പോകണം. ഓക്കെ, എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് എടുത്ത് അതിന് ശേഷം റെയിൻബോ ലൈറ്റ്സ് ഒന്ന് സെർച്ച് ചെയ്യാൻ പോകണം. ഓക്കെ, റെയിൻബോ ലൈറ്റ്സ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഓക്കെ എൻ്റെ അക്കൗണ്ട് കിട്ടി. അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ റീലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ കമൻറ്റ് ബോക്സ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണിത്. ഓക്കെ, കമൻറ്റ് ബോക്സ് വരിക, ആദ്യം തന്നെ സേവ് അടിച്ച് വെക്കുക. സേവ് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ കമൻറ്റ് ബോക്സിൽ ആ കമൻറ്റ് പിന്നെ ചെയ്ത കമൻറ്റ് ലൈക്ക് ചെയ്തിട്ട് ആ ലൈക്സ് ക്ലിക്ക് ചെയ്തിട്ട് കാര്യക്കൊക്കെ നിങ്ങൾ ഫോളോ കൊടുക്കുക. ഓക്കെ, മാക്സിമം നിങ്ങളൊരു 30 ആൾക്കാർക്ക് ഫോളോ കൊടുക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോളോവേഴ്സ് വരണ നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും. ഫസ്റ്റത്തെ ടൈമിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ കണ്ട ഫോളോവേഴ്സ് വരണ കാണാൻ പറ്റും. 6 മണിന്നുള്ള പോസ്റ്റ്, 6 മണിക്കാണ് പോസ്റ്റ് വരിക. അപ്പോൾ ആ ടൈമിൽ തന്നെ നിങ്ങൾ നല്ല ആക്റ്റീവായിട്ട് ചെയ്തിട്ട് ആദ്യത്തെ ലൈക്കൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഫോളോവേഴ്സ് വരാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 9 ഫോളോവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ ഫോളോവേഴ്സാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒറ്റ ട്രിക്ക് യൂസ് ചെയ്തിട്ട് കിട്ടിയ ഫോളോവേഴ്സാണ്. കറക്റ്റ് പ്രൂഫ് ഞാൻ ചെയ്തിട്ട് അതേ രീതിയിൽ പ്രൂഫാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഓക്കെ, നോക്കിക്കോ, ഓരോ റിഫ്രഷിലാണ് ഫോളോവേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ബാക്ക് ഫോളോ കൊടുക്കുക. ഓക്കെ, ബാക്ക് ഫോളോ കൊടുക്കാത്ത ആൾക്കാരൊക്കെ നിങ്ങൾ ജസ്റ്റ് അൺഫോളോ ചെയ്ത് കളഞ്ഞു. കാരണം നമ്മൾ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം നമ്മളെ കൂടെ നിന്നാൽ മതി, അല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് പോയിക്കോട്ടെ. അൺഫോളോ ചെയ്യണവരൊക്കെ നിങ്ങൾ ജസ്റ്റ് അൺഫോളോ ചെയ്ത് കളഞ്ഞു. നല്ല കട്ടക്ക് നിൽക്കുന്നവരെ കട്ടക്ക് സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ ഫോളോവേഴ്സാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഇത്ര ഉള്ളൂ. 6 മണിക്ക് എൻ്റെ പോസ്റ്റ് വരും. ആദ്യത്തെ കമൻറ്റർ ആണെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് പിന്നെ ചെയ്തിടും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് കിട്ടും. ആദ്യത്തെ കമൻറ്ററിനെ ആയിരിക്കും ഇത്രയും ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, നിങ്ങളെ ആദ്യം കമൻറ്റ് ചെയ്യുന്ന കമൻറ്റ് ഞാൻ ജസ്റ്റ് പിന്നെ ചെയ്തിടും. പിന്നെ ചെയ്തിട്ട് ആ കമൻറ്റ് നിങ്ങൾ വന്നിട്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ കിട്ടാത്തവരാണെങ്കിൽ ബാക്കിയുള്ളവർ ജസ്റ്റ് ആ കമൻറ്റ് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ലൈക്ക് സെക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഫോളോ കൊടുക്കുക. ഒരു 30 ആൾക്കാരെ മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നോ, നല്ല രീതിയിൽ തന്നെ ഫോളോവേഴ്സ് കിട്ടും. വരുന്ന ഫോളോവേഴ്സ് നിങ്ങൾക്ക് ബാക്ക് ഫോളോ മസ്റ്റായിട്ട് നിങ്ങൾ ബാക്ക് ഫോളോ കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യുക, നല്ല രീതിയിൽ തന്നെ വർക്കിംഗ് ട്രിക്കാണ്. അപ്പോൾ ഇപ്പോൾ സേവ് അടിക്കാൻ പറ്റുന്നത് വെച്ചാൽ നിങ്ങൾക്ക് തിരിച്ച് വന്നിട്ട് അതേപോലെ തന്നെ നിങ്ങളെ സേവ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ഈ ലൈക്സ് കമൻറ്റിൻ്റെ ലൈക്സിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഫോളോ ചെയ്യാത്തവരെ ജസ്റ്റ് അവിടെ നിന്ന് അൺഫോളോ ചെയ്യാൻ പറ്റും. അവർ അക്കൗണ്ട് എടുത്തിട്ട് ഫോളോയിങ്ങിൽ പോയി നോക്കി നോക്കുക. അവിടെ നിങ്ങളെ ഇതില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവർ അൺഫോളോ ചെയ്ത് കളയുക. അപ്പോൾ ഇപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. നമ്മൾ 6 മണിന്നുള്ള ടൈമിലായിരിക്കും നമ്മളെ പോസ്റ്റ് വരിക. ഡെയിലി പോസ്റ്റ് ഉണ്ട്, ഡെയിലി നിങ്ങൾക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ഇരിക്കുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇതേപോലത്തെ പുതിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ അതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഇട്ടാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ആദിൽ സൈനിങ് ഔട്ട്.